നമസ്കാരം യു കെയും കാനഡയും അമേരിക്കയും ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും അടക്കമുള്ള അഞ്ചു കണ്ണുകൾ എന്നറിയപ്പെടുന്ന പഞ്ചശക്തി രാഷ്ട്രങ്ങളിലേക്ക് ലോകമെങ്ങും നിന്ന് ആരോഗ്യ പ്രവർത്തകരും പ്രത്യേകിച്ച് നഴ്സുമാരും കുടിയേറുന്നതിനെതിരെ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് നഴ്സസ് പരാതിയുമായി രംഗത്ത് ഈ കുടിയേറ്റം വഴി വികസ്വര രാഷ്ട്രങ്ങളിലും അവികസിത രാഷ്ട്രങ്ങളിലും ജനങ്ങൾ ആരോഗ്യ സംരക്ഷണം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്ന പരാതി അത്യന്തം ഗൗരവമായ ഈ സ്ഥിതി വിലയിരുത്തി നഴ്സുമാരുടെ അനിയന്ത്രിത കുടിയേറ്റത്തിന് വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് ഐ സി എൻ ആവശ്യം കോവിഡിന് ശേഷം ആരോഗ്യ പ്രവർത്തകരുടെ അസാധാരണമായ ആവശ്യമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് പഞ്ചശക്തി രാഷ്ട്രങ്ങൾ വിദേശ രക്ഷന്മാരെ പരമാവധി ജോലിക്കെടുക്കുന്ന ട്രെൻഡ് മനസ്സിലാക്കിയാണ് ഐ സി എൻ ലോകാരോഗ്യ സംഘടനയെ തന്നെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ യു കെ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ വിദേശ റിക്രൂട്ട്മെന്റിന് അപ്രഖ്യാപിത വിലക്കിലൂടെയാണ് നീങ്ങുന്നതെന്ന് ഐ സി എൻ വാദത്തെ നിരാകരിക്കാൻ ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഈ സാഹചര്യം ഇതായതോടെ ഭാവിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് വികസന രാഷ്ട്രങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള നഴ്സുമാർ കുടിയേറ്റത്തിന് സാധ്യത കുറയുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഈ രാജ്യങ്ങളിൽ ഒഴിവുകൾ കാര്യമായി നികത്തപ്പെട്ടതോടെയാണ് ഇത് വിദേശത്തെ വമ്പൻ ശമ്പളവും ആനുകൂല്യവും ആകർഷകമാക്കി നഴ്സിംഗ് പഠനം ലോകമെങ്ങും ട്രെൻഡ് ആയി മാറിയ സാഹചര്യവും ഇനി മാറിയേക്കാം പഠനത്തിൽ മികച്ച നിലവാരമുള്ള ചെറുപ്പക്കാർ നേഴ്സിംഗ് തെരഞ്ഞെടുത്ത ശേഷം ആകർഷകമല്ലാത്ത ശമ്പളത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് നഴ്സിംഗ് പ്രൊഫഷൻ്റെ ഗ്ലാമറിന് തന്നെ കോട്ടം ഉറപ്പാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പോലും വേണ്ടെന്ന് വെച്ചാണ് കേരളത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ നേഴ്സിംഗ് പഠന വിഷയമായി തെരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പുതിയ നൂറ്റി അൻപത് നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തതും ആഗോളതലത്തിൽ നഴ്സിംഗ് കാണപ്പെടുന്ന വർദ്ധിച്ച ഡിമാൻഡ് മനസ്സിലാക്കി തന്നെയാണ് ഇതെല്ലാം ഇപ്പോൾ തകിടം മറിയാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഐ സി എൻ ശബ്ദത്തിലൂടെ പുറത്തുവരുന്നത് കോവിഡിനു ശേഷം വീണ്ടും മഹാമാരികൾ വന്നുകൊണ്ടിരിക്കുമെന്ന ചിന്തയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളെ വ്യാപകമായി നഴ്സിംഗ് റിക്രൂട്ടിനെ പ്രേരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ മുറുമുറുപ്പും ആരംഭിച്ചിട്ടുണ്ട് തൊഴിലിടത്തെ വർക്ക് കൾച്ചർ തന്നെ മാറിപ്പോയി എന്നാണ് മുതിർന്ന വിഭാഗം ജീവനക്കാരുടെ പരാതി മലയാളികൾ കൂടുതലായതോടെ മലയാളം തമ്മിൽ പറയുന്നതും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഊണിൽ മത്തിക്കറി അടക്കം ഹോസ്പിറ്റൽ കോറിഡോറിൽ അസഹ്യം മണം പരത്തിയതും കുടിയേറ്റക്കാരായ നഴ്സുമാർ കൂടുതലായി എന്ന ചിന്തയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ന്യൂസിലാന്റിലാകട്ടെ മലയാളം പറയുന്നത് തന്നെ വിലക്ക് ഏർപ്പെടുത്തിയ ഒരു ആശുപത്രി രംഗത്ത് വന്നതും വാർത്തകളുടെ തലക്കെട്ടായി മാറുകയാണ് നിയന്ത്രണം കടുപ്പിക്കുമ്പോൾ ഞാൻ വേറെ രാജ്യത്ത് പോയിക്കോളാം എന്ന മലയാളി ന്യൂസ് ജൻ നേഴ്സുമാരുടെ മറുപടിയിൽ ലോകത്തെവിടെ ചെന്നാലും കുടിയേറ്റക്കാരൊന്നും കുടിയേറ്റക്കാരുടെ മേൽവിലാസമായി കഴിയേണ്ടി വരുമെന്ന നക്തസത്യതയാണ് സാമ്പത്തികമായി താഴ്ന്നതും മധ്യനിലയിൽ നിലനിൽക്കുന്നതുമായ രാജ്യങ്ങളെന്നറിയപ്പെടുന്ന എൽ എം ഐ സി രാജ്യങ്ങളിൽ നിന്നും വികസിത രാജ്യങ്ങളിലേക്ക് നഴ്സുമാരെ കുടിയേറ്റത്തിന് നിയന്ത്രണം പ്രാവർത്തികമാക്കണമെന്നാണ് ഐ സി നിർദ്ദേശം ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ അൻപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നും ഇത്തരം കുടിയേറ്റം നിയന്ത്രിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് ഈ കുടിയേറ്റ നിരക്ക് തുടർന്നാൽ അതാത് രാജ്യങ്ങളിലെ രോഗികൾക്ക് ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് മൂലം മതിയായ ചികിത്സ ലഭിക്കില്ല എന്നാണ് ഐ നൽകുന്ന മുന്നറിയിപ്പ് ലോകമൊട്ടാകെയായി ഇത്തരം റിക്രൂട്ട്മെന്റിന് ലോകാരോഗ്യ സംഘടന പ്രോട്ടോകോൾ പുറപ്പെടുവിക്കണമെന്നും ഐ സി എൻ നിർദ്ദേശിക്കുന്നു വികസിത രാജ്യങ്ങളുടെ പട്ടികയിലുള്ള മുപ്പത്തിയെട്ട് രാഷ്ട്രങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള പത്ത് വർഷത്തിൽ വിദേശ നേഴ്സുമാരുടെ എണ്ണം അഞ്ചു ശതമാനത്തിൽ നിന്നും ഒൻപത് ശതമാനമായി വർദ്ധിച്ചത് കാണാതെ പോകാനാകില്ല എന്നാണ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓർപ്പറേഷൻ ഡെവലപ്മെന്റ് നൽകുന്ന മുന്നറിയിപ്പും യു കെ യു എസ് എ ജർമ്മനി കാനഡ ഓസ്ട്രേലിയ മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ ഈ പട്ടികയിൽ ഉണ്ടെന്നും ഓഇസ്ഇഡി പറയുന്നു വിദേശ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്ന വിഷയത്തിൽ ബ്രിട്ടൻ സകല വിട്ടു എന്നാണ് റിപ്പോർട്ടിലെ കാതലായ കുറ്റപ്പെടുത്തൽ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രിട്ടനാണ് പല അതിർവരമ്പും തെറ്റിച്ച വിദേശ നഴ്സുമാർക്കായി വാതിൽ തുറന്നിട്ടത് സൗജന്യ വിമാന ടിക്കറ്റും റീലൊക്കേഷൻ അലവൻസും ഒക്കെയായി മറ്റു രാജ്യങ്ങൾക്ക് മത്സരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ബ്രിട്ടൻ ഒരുക്കിയപ്പോൾ ആസ്ട്രേലിയ അടക്കമുള്ളവരും ആ വഴി തന്നെ തിരഞ്ഞെടുത്തിരുന്നു ബ്രിട്ടൻ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചപ്പോൾ ബ്രിട്ടനിൽ ട്രെയിനിങ് ലഭിച്ച നഴ്സുമാരെയാണ് ആസ്ട്രേലിയ പ്രധാനമായും മാസ്ട്രേസ് ചിത്രത്തിൽ കൊണ്ട് കൊടുത്തുമെന്ന വിധം നേഴ്സുമാർക്ക് വേണ്ടിയുള്ള പിടിവലികളാണ് കോവിഡിന് ശേഷമുള്ള ആരോഗ്യരംഗം ലോകം ഒട്ടാകെ കണ്ടത്